നമസ്കാരം ചില ദിവസങ്ങളായി നിരന്തരമായി ഇസ്രയേൽ പാലസ്തീനിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാരണം കുറ്റവാളികളെ തേടി ജനീനിലുള്ള അഭയാർത്ഥി ക്യാമ്പിലേക്ക് ഇസ്രയേൽ സൈന്യം കടന്നു കയറുന്നു അഭയാർത്ഥി ക്യാമ്പിലുള്ള പലസ്തീനികൾ ശക്തമായ പ്രതിരോധം തീർക്കും ഇതിനെ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ഇസ്രയേൽ അവിടെ വെടിവെപ്പുകൾ പലപ്പോഴും നടത്തുകയാണ് ഇപ്പോൾ ചില ദിവസങ്ങളായിട്ട് തുടർച്ചയായി ഇസ്രയേലിന്റെ നിന്ന് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം അവിടെ നടന്നിരിക്കുകയാണ് ഗോലാൻ കുന്നുകളിലാണ് പുതിയ പ്രതിഷേധവും സംഘർഷവും രൂപപ്പെട്ടിരിക്കുന്നത് ഗോലാൻ കുന്നുകളിൽ താമസിക്കുന്ന ഡ്രൂസ് അറബികളാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിനെതിരെയും ഇസ്രായേൽ സർക്കാരിനെതിരെയും വലിയ തോതിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ സംഘർഷത്തിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഗോലാൻകുന്നുകളിൽ ഇസ്രായേൽ കാറ്റാടി യന്ത്രം സ്ഥാപിക്കാനായിട്ട് തീരുമാനിച്ചു ഈ കാറ്റാടി യന്ത്രത്തിന്റെ പ്രൊജക്റ്റുമായി മുമ്പോട്ട് പോകുമ്പോൾ ഗോലാൻകുന്നുകളിൽ താമസമാക്കിയിരിക്കുന്ന റൂസ് അറബികൾ ഡ്രൂസ് എന്ന് പറയുമ്പോൾ ഇവർ ഒരു മെയിൻ സ്ട്രീം മുസ്ലിംസ് അല്ല മറിച്ച് മുസ്ലിമിനെ തന്നെ ഒരു സെക്റ്റ് എന്ന് പറയാം അതേസമയം മുസ്ലിംസ് ഇവരെ ഒരു കൾട്ടുകളായിട്ടാണ് കണക്കാക്കുന്നത് ഇസ്രയേലി ജനസംഖ്യയുടെ ഒന്നേ ദശാംശം അഞ്ച് ശതമാനം പേരും ഡ്രൂസ് അറബികളാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ നടന്ന യുദ്ധത്തിലാണ് ഇസ്രായേൽ സിറിയയുടെ കയ്യിൽ നിന്ന് ഈ ഗോലാൻ കുന്നുകൾ പിടിച്ചടക്കിയത് അതിനുശേഷം ഇത് തിരിച്ചു കൊടുക്കാനായിട്ട് ഇസ്രായേൽ തയ്യാറായില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ഇസ്രയേൽ ഒരു പ്രഖ്യാപനം നടത്തി ഗോലാൻ കുന്നുകൾ ഇസ്രായേലിൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഭാഗമാണ് അത് ഇനി മുതൽ ഇസ്രായേലിൻ്റെ ഭാഗമായി തുടരുമെന്നുള്ള ഒരു വലിയ പ്രഖ്യാപനം നടത്തി ഐക്യരാഷ്ട്രസഭയും അതുപോലുള്ള വലിയ രാജ്യങ്ങളുമെല്ലാം ഭൂരിഭാഗം രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ ഈ നീക്കത്തെ ശക്തമായി എതിർത്തെങ്കിലും അമേരിക്ക ഇസ്രായേലിനൊപ്പം നിലകൊള്ളുകയാണ് ചെയ്തത് ഡ്രൂസ് അറബി വംശജർ പ്രശ്നം പ്രശ്നമുണ്ടാക്കിയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാറ്റാടി യന്ത്രം പോലുള്ള വലിയ പ്രൊജക്റ്റുകൾ അവിടെ കൊണ്ടുവരുന്നത് ഇത് കൊണ്ടുവരുന്നത് അവരുടെ ഞങ്ങളിവിടെ താമസിക്കുന്ന ആളുകളുടെ പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ സ്ഥലത്തിന് കേടുപാടുകൾ ഉണ്ടാക്കും ഞങ്ങളുടെ ഇവിടുത്തെ താമസം ദുസ്സഹമാക്കും എന്നുള്ള ഒരു വാദം ഉന്നയിച്ചാണ് അവർ പ്രക്ഷോഭത്തിന് ഇറങ്ങിയിരിക്കുന്നത് ബെഞ്ചമിൻ നദന്യാഹു ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇടപെടുകയും ഡ്രൂസ് അറബികളുടെ നേതാവുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും സംഘർഷാവസ്ഥ ഗോലാൻ കുന്നുകളിൽ തുടരുകയാണ് ന്യൂസ് ഡെസ്ക് വേൾഡ് മരർ